guys, welcome back to my channel Rania's World. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് പോളയാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പോളയാണിത്. നമുക്ക് ഇഫ്താറിനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു അര കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് പോക്കിയിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കാം. നമുക്കൊരു കാൽ കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിലായിക്കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം. ഓക്കെ, നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ക്യാരറ്റ് ഇവിടെ നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അരിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ 5 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു മിക്സിയിലേക്ക് ഒഴിക്കാം. ഓക്കെ, ഞാൻ നമ്മുടെ മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ മുട്ടയിലോട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് അരച്ചതിന് ശേഷമുള്ള വീഡിയോ കാണിക്കാം. ഓക്കെ, ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇടാം. ഇനി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നിഡോട്ട പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓക്കെ, ഞാൻ നമ്മുടെ പാൽപ്പൊടിയും മൈദയും ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈ പാനിൽ നമുക്ക് കുറച്ച് ഗ്രീ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ഫ്രൈ പാനിൻ്റെ അടിയിൽ വേറൊരു പാത്രം കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഫ്ലെയിം ലോ ഫ്ലെയിമിലേ ആവശ്യമുള്ളൂ, കാരണം ഇത് വേഗം വെന്ത് വന്നോളും. ഓക്കെ, ഞാനിതൊന്ന് ഒരു ലെഡ് വെച്ച് മൂടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം ഒന്ന് വെക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ ഒന്ന് കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിതിവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലിഡ് വെച്ച് മൂടാം. ഓക്കെ, ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടേത് റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതി. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാൻ. ഇതിപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിതിപ്പം താഴേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു പാത്രം. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ അടിയൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല നീറ്റിലായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫ്രണ്ടും നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പോളയാണ്.